വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഈ ഒരു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് എന്തിനാണ് കുറേ വീഡിയോകളൊക്കെ ചെയ്യുന്നത് എന്ന് നിരന്തരം എന്നോടൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് മെസ്സേജ് ആയിട്ടൊക്കെ തന്നെ. അപ്പോൾ അത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, ഈ വഖഫ് ബോർഡ് നിയമഭേദഗതി ബില്ല് വന്ന സമയം മുതൽ നമ്മുടെ കേരളത്തിലേതുൾപ്പെടെ മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവരൊക്കെ തന്നെ നിരന്തരം അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഈ വഖഫ് ബോർഡിനാൽ ബുദ്ധിമുട്ടാവുന്ന സാധാരണക്കാരെക്കുറിച്ച്, ഈ വഖഫ് ബോർഡിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളെക്കുറിച്ച്, വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. അവരൊക്കെ എന്തുകൊണ്ടാണ് അതൊക്കെ ചർച്ച ചെയ്യാത്തത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. അവർ ചെയ്തുന്നില്ലെങ്കിൽ, കേരള പൊതുസമൂഹം ഇതൊക്കെ അറിയാതാവുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഈ വഖഫ് ബോർഡുമായൊക്കെ ബന്ധപ്പെട്ട് ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിരന്തരം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നത്. നമ്മുടെ കേരളത്തിലെ വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഈ വഖഫ് ബോർഡിനാൽ ശല്യമുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. എറണാകുളത്തെ ചെറായിയിലെ തീരദേശ മേഖലയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള 610 കുടുംബാംഗങ്ങൾ ഈ ഒരു വഖഫ് ബോർഡിനാൽ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ മക്കളുടെ കല്യാണമായി ബന്ധപ്പെട്ട്, അവരുടെ മക്കളുടെ പഠനാവശ്യമായി ബന്ധപ്പെട്ട്, അവരുടെ സ്വന്തം പേരുള്ള ആധാരം പോലും അവർക്ക് ഒന്ന് പണയപ്പെടുത്തി അത്യാവശ്യമുള്ളൊരു തുക പോലും എടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ വഖഫ് ബോർഡിനാൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനത നമ്മുടെ കേരളത്തിലുണ്ട്. എറണാകുളത്തെ ചെറായിയിലെ തീരദേശ മേഖലയിലെ, ഈ ചെറായി തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പിറകോട്ടൊന്ന് സഞ്ചരിക്കാം, കുറച്ച് ചരിത്രത്തെ ഒന്ന് എടുത്തു നോക്കാം. നമ്മൾ ഒരുപാട് വലിയ രീതിയിലൊന്നുമല്ല ആ ചെറായിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, മറിച്ചൊരു ചുരുക്കരൂപമാണ് ചെറായി ഈ ഒരു തീരദേശ മേഖലയൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ചെറായി തീരദേശ മേഖലയിലെ 405 ഏക്കർ ഭൂമിക്കാണ് വഖഫ് ബോർഡ് അവകാശമുന്നയിച്ചുകൊണ്ട് അവിടെയുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും ചരിത്രത്തിലേക്ക് പോവാം. തിരുവിതാംകൂർ മഹാരാജാവ് ആ അവിടെയുള്ള ആ ചെറായി ആ സ്ഥലമൊക്കെയായി ബന്ധപ്പെട്ട് സേട്ടു കുടുംബത്തിലേക്ക് കൊടുക്കുന്നു. സേട്ടു കുടുംബത്തിൻ്റെ കൈമാറ്റത്തിലൂടെ സിദ്ദീഖ് സേട്ടുവിലേക്ക് ഈ ഒരു സ്ഥലം എത്തുന്ന സമയത്ത് സിദ്ദീഖ് സേട്ടു അന്ന് ഫറൂഖ് കോളേജിന് വേണ്ടിയിട്ട് ഈ പറയുന്ന 405 ഏക്കർ സ്ഥലം കൊടുക്കുന്നു. അതിൽ കൃത്യമായിട്ട് സിദ്ദീഖ് സേട്ടു ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഈ ഫറൂഖ് കോളേജിൻ്റെ ആവശ്യം. കോളേജ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് ഈ സ്ഥലം കൊടുക്കുന്നത്. കോളേജ് ഉണ്ടാക്കുന്നില്ല എങ്കിൽ, വിദ്യാഭ്യാസത്തിന് അല്ല എങ്കിൽ, ആ സ്ഥലം അവരുടെ പൂർവികർക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് ഈ സിദ്ദീഖ് സേട്ടു തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ വഖഫ് ബോർഡിൻ്റെ നിയമം വെച്ച് നോക്കുമ്പോൾ അസാധുവാണ്. കാരണം ഈ വഖഫ് ബോർഡിന് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ പൂർണ്ണമായ സമ്മതത്തോടുകൂടിയാവണം വഖഫ് ബോർഡിനൊരു സ്ഥലം കൊടുക്കേണ്ടത്. എന്നാൽ സിദ്ദീഖ് സേട്ട് കൊടുത്തത് കോളേജ് ആവശ്യത്തിനാണെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്നുള്ള രീതിയിലാണ് ആ 405 ഏക്കർ അവർക്ക് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ഫറൂഖ് കോളേജിന് ആ സമയങ്ങളിലൊന്നും തന്നെ, പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിൽ കടലിക്കരയെ എടുക്കുന്നൊരു സിസ്റ്റമുണ്ട്. കടലിക്കരയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നും തന്നെ ആ സ്ഥലത്ത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ തന്നെ അവിടെ തൊഴിലാളികളായിട്ടുള്ള, മത്സ്യബന്ധന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സിദ്ദീഖ് സേട്ടുവിലേക്കും ഈ സേട്ടു കുടുംബത്തിലേക്കുമൊക്കെ എങ്ങനെയാണ് ഈ സ്ഥലമെത്തിയൊക്കെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല, മറിച്ച് ഈ ഒരു വിഷയം തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഈ സിദ്ദീഖ് സേട്ടു അതേപോലെ തന്നെ ഈ ഫറൂഖ് കോളേജിന് കൊടുത്തു, ഫറൂഖ് കോളേജിൻ്റെ എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു സ്ഥലം, അത് കടലെടുത്ത് ആ കടലിൽ തിരിച്ചു പോകുന്നൊരു സിസ്റ്റമുണ്ട്. അത് തീരദേശ മേഖലയൊക്കെയായി ബന്ധപ്പെട്ട ആളുകൾക്ക്
പെട്ടെന്ന് മനസ്സിലാവും. ഈ സമയങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ തന്നെ അവിടെയായിരുന്നു താമസമുണ്ടായിരുന്നത്. ഇത് കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ഫറൂഖ് കോളേജും അതേ ഈ വഖഫ് ബോർഡും ഇതുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് കേസിലേക്ക് ആ സ്ഥലം എത്തുന്നു. ഫറൂഖ് കോളേജും അല്ലെങ്കിൽ ആ വഖഫ് ബോർഡ് സംവിധാനം പറയുന്ന അവരുടേതാണ് സ്ഥലമെന്ന അവകാശവാദം ഉന്നയിക്കുന്നു. വലിയ രീതിയിൽ തന്നെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കേസുകൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് നടക്കുന്നു. രണ്ട് തവണയും ഫറൂഖ് കോളേജിന് തന്നെ അനുകൂലമായിട്ട് വിധി വരുന്നു. അതിനെ തുടർന്ന് പിന്നീട് അവിടെ ഫറൂഖ് കോളേജിനാണല്ലോ ആ സ്ഥലം, വീണ്ടും ആ സ്ഥലത്ത് ഒന്നും തന്നെ ചെയ്യാതെ ഒരു കാര്യങ്ങളും ചെയ്യാതെ തന്നെ ആ സ്ഥലം അങ്ങനെ തന്നെ കിടക്കുന്നു. പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കടൽ കരയെ എടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് തീരദേശ മേഖല സംരക്ഷണമൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ സമയങ്ങൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ ഫറൂഖ് കോളേജിനൊരു കോളേജൊക്കെ തുടങ്ങുക എന്നുള്ള സാമ്പത്തിക ശേഷി ആ സമയത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ തുടർന്ന് ഫറൂഖ് കോളേജ് ആ ഒരു സ്ഥലം വീണ്ടും വിൽപ്പനയ്ക്ക് ഇവർക്ക് തന്നെ കൊടുക്കുന്നു. അതായത് ഈ മത്സ്യബന്ധന തൊഴിലാളികൾ അവിടെയുള്ള ആളുകൾ പണം കൊടുത്തിട്ട് അവരിൽ നിന്ന് ആ സ്ഥലം വാങ്ങുന്നു. ആധാരമുണ്ട്, സകല രേഖകളും ഈ പറയുന്ന ആളുകളുടെ കയ്യിലുണ്ട്. ഈ 1989-90 കാലഘട്ടങ്ങളിലാണ് ഇവർ പണം കൊടുത്ത് ആ സ്ഥലം വാങ്ങുന്നത്. ആധാരമുണ്ട്, സകല രേഖകളുമുണ്ട്. അവർ പിന്നീട് നികുതി അടിച്ച് സകലതുമായി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ചില വർഷങ്ങളിലൊക്കെ പ്രശ്നങ്ങളുമായിട്ട് വഖഫ് ബോർഡ് സംവിധാനങ്ങൾ പല സമയങ്ങളിലും വന്നു. പിന്നീട് 2019 ആ ഒരു സമയമായപ്പോൾ വീണ്ടും ഈ പണത്തിന് വിറ്റിട്ടുള്ള, നമ്മൾ പ്രത്യേകം ഓർക്കണം ആ സമയങ്ങളിലെ 89-90 കാലഘട്ടങ്ങളിലൊക്കെ തീരദേശ മേഖലയിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അതേസമയം കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ടൂറിസം ഒക്കെയായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും മാറ്റിയതും അതുമായി ബന്ധപ്പെട്ട് സൗകര്യങ്ങളൊക്കെ വന്ന സമയത്ത് വീണ്ടും ആ സ്ഥലത്തിന് ആവശ്യക്കാർ ഏറുന്നു. അതേപോലെ തന്നെ ഈ അവകാശവാദവുമായിട്ട് വഖഫ് ബോർഡ് രംഗത്ത് വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്രത്തോളം വലിയ ഉളുപ്പില്ലായ്മയാണ് അവിടെ വഖഫ് ബോർഡ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. ആധാരമുള്ള സകല രേഖകളുമുള്ള ഒരു സ്ഥലത്തിന് അവകാശവാദം വീണ്ടും ഉന്നയിച്ചിട്ട് നിലവിൽ 610 വീടുകൾക്ക് ഈ ചെറായി തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്ന് ഒരു അവരുടെ ആധാരം ഒന്ന് പണയം വെക്കാനോ അതൊന്ന് വെച്ചിട്ട് മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ മക്കളുടെ കല്യാണ ആവശ്യത്തിനോ ഒന്നും തന്നെ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. സ്വന്തമായിട്ടുള്ള ഭൂമി, പേരിലുള്ള ആധാരമുള്ള ഭൂമി, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഒരു ഗതികെട്ട അവസ്ഥയിലാണിപ്പോൾ അവിടെയുള്ള തീരദേശ മേഖലയിലെ ഈ ആളുകൾ എന്ന് പറയുന്നത്. 610 കുടുംബങ്ങൾ, ഇത്ര ആധാരമൊക്കെ കൃത്യമായിട്ട് അവരുടെ കയ്യിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് ആ വാദിക്കുന്ന ഇവിടെയുള്ള മുസ്ലിം ലീഗിനോ അതേപോലെ തന്നെ കോൺഗ്രസിനോ ഇതിനെതിരെയൊന്നും ഒരക്ഷരം മിണ്ടാൻ സാധിക്കുമോ? ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? പാവപ്പെട്ട പട്ടിണി പാവങ്ങളുടെ സ്ഥലത്തിലാണ് ഈ വഖഫ് ബോർഡ് കൈവച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഒന്നും ഇവിടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾക്കൊന്നും ഒരക്ഷരം പറയാനില്ലേ? ഈ സന്ദർഭത്തിലാണ്, ഈ സമയത്തേക്കാണ് ഈ നിയമ ഭേദഗതി ബില്ലൊക്കെ വരുന്നത്. ഈ നിയമ ഭേദഗതി ബില്ലിനേക്ക് ഈ പട്ടിണിഭാവങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കില്ലേ? വഖഫ് ബോർഡ് കേരളത്തിൽ ചെറായിൽ 405 ഏക്കറൊക്കെ അവകാശവാദം ഉന്നയിച്ചു. ആ അവകാശവാദം ഉന്നയിച്ചിൽ ഇന്നും കടലെടുത്തു പോയതിൽ ഈ 405 ഏക്കറൊന്നും സ്ഥലം അവിടെ നിലവിലില്ല. പക്ഷെ അവകാശവാദം ഇന്നും 405 ഏക്കർ തന്നെയാണ്. കേരളത്തിൽ ചെറായിൽ ഇതുപോലെ അവകാശവാദം ഉന്നയിച്ചോ? തമിഴ്നാട്ടിൽ അവകാശവാദം ഉന്നയിച്ചോ? രാജ്യത്ത് എത്രത്തോളം സ്ഥലങ്ങളിൽ ഈ വഖഫ് ബോർഡ് ഇതുപോലെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയൊക്കെ സുബോധമുള്ള ഓരോ ആളുകളും അംഗീകരിക്കണ്ടേ? പട്ടിണി പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരുടെ അവരുടെ കൈയിട്ട് വാരിയല്ല, അവരിൽ നിന്ന് പോലും ആവുന്നതുപോലെ ഈ വഖഫ് ബോർഡ് ചെയ്യുന്നത്.
800,000+ ഏക്കറുകളിൽ സ്വത്തുള്ളൊരു ബോർഡ് സംവിധാനമല്ലേ ഈ 800,000+ ഏക്കറുകളൊക്കെ സ്വന്തമാക്കിയത്? ഇതുപോലെയുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലി നടത്തിയിട്ടാണോ എന്നുള്ളത് ഇനി കൃത്യമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ നിയമ ഭേദഗതി വരുന്നതോടുകൂടിയിട്ട് കൃത്യമായിട്ടുള്ള രേഖകളില്ലാത്ത സകല സ്ഥലങ്ങളും ഗവൺമെന്റിലേക്ക് അങ്ങ് പോവും. ഇനി 800,000 എന്നുള്ളതൊക്കെ എത്രയായി കുറയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നിരന്തരം ഉയർത്തുന്നതുമാണ്, മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജ് ഈ പറയുന്ന മധ്യപ്രദേശിലെ വഖഫ് ബോർഡിനോട് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ അവിടെ മധ്യപ്രദേശ് ഹൈക്കോർട്ട് ഈ വഖഫ് ബോർഡ് അവിടെയുള്ള ചരിത്ര സ്മാരകങ്ങൾക്ക് അവകാശവാദം ഉന്നയിച്ചോ? ആ കേസ് ഹൈക്കോടതിയിലെത്തിയ സമയത്താണ് ഹൈക്കോടതി ജഡ്ജ് ഈ മധ്യപ്രദേശ് വഖഫ് ബോർഡിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരുമില്ലാത്ത സ്ഥലങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കോ? ഗവൺമെന്റ് സ്ഥലങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കോ? താജ്മഹലിന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കോ? അത് കഴിഞ്ഞ് ചെങ്കോട്ടക്ക് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കോ? അത് കഴിഞ്ഞ് ഈ രാജ്യത്തെ സകലതിനും അവകാശവാദം ഉന്നയിക്കുമോ എന്ന് ചോദിച്ചത് ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയല്ല, മധ്യപ്രദേശിലെ ഹൈക്കോർട്ട് ജഡ്ജാണ്. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യവുമല്ലേ? ഇതൊക്കെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക. ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയൊക്കെ ഏതോ കാലം തന്നെ വരേണ്ടതായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം.